കേരളത്തിൽ വലിയ വിവാദം ഉയർത്തിക്കൊണ്ടുവരുവാനാണ് കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ തോന്നും സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചാണ് എന്നൊക്കെ. എന്നാൽ അതൊന്നുമല്ല, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം അതിന് വഴിക്ക് നടക്കുന്നുണ്ട്. അതിന് സംവാദവും എതിർക്കുന്നവരുടെ ബദൽ സംവാദവും ഒക്കെ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതേയുള്ളൂ. എന്നാൽ ഒരു പുതിയ വിവാദം ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഇപ്പോൾ മാധ്യമങ്ങളും കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗുജറാത്തിൻ്റെ വികസനം പഠിക്കാൻ അങ്ങോട്ട് പോകുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഒരു മാധ്യമം കൊടുക്ക തലക്കെട്ട് തന്നെ അത്ഭുതകരമായി തോന്നും, കേരളം ഗുജറാത്തിലേക്ക് നോക്കുന്നു എന്ന്. മറ്റാൾ കൊടുത്തിരിക്കുന്നത് ഗുജറാത്തിലേക്ക് നോക്കി കേരളം എന്നാണ്. ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ജന്മഭൂമി അടക്കമുള്ള ബി ജെ പിയുടെ പത്രങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ. ഇതാ കേരളം, ഇതാ ഗുജറാത്തിലേക്ക് പോകുന്നു, ഗുജറാത്തിലെ വികസനമാണ് ശരിയെന്ന് ഇപ്പോൾ കേരളം സമ്മതിച്ചിരിക്കുന്നു എന്ന് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തു. എല്ലാവരും കൂടി ഗുജറാത്ത് എന്തോ വലിയ സംഭവമാണ് എന്നും അവിടെ വൻതോതിൽ വികസനം നടന്നിട്ടുണ്ട് എന്നും അത് പഠിക്കാൻ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ആള് പോകുന്നു എന്നും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് കേരളത്തിൽ വികസനമേ ഇല്ല എന്നും ഗുജറാത്തിലാണ് ഏറ്റവും വലിയ വികസനം നടന്നത് എന്നും പറഞ്ഞു വെക്കാനാണ് ഈ മാധ്യമങ്ങളും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് വസ്തുത? ചീഫ് സെക്രട്ടറി വി പി ജോയിയുടെ നേതൃത്വത്തിൽ രണ്ടംഗ സംഘം ഗുജറാത്തിലേക്ക് പോകുന്നു. അവിടുത്തെ സാമൂഹിക മേഖലയിലുണ്ടായ വികസനം പഠിക്കാനല്ല, അവിടുത്തെ അടിസ്ഥാന മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിക്കാനല്ല പോകുന്നത്, ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്താണത്? വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഒരൊറ്റ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരികയും അതിന് കൃത്യമായി മാർക്ക് നിശ്ചയിക്കുകയും ഏതൊക്കെ പദ്ധതികൾ എപ്പോഴൊക്കെ എവിടെയൊക്കെ പൂർത്തിയായി എത്രമാത്രം ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ഒരു കമ്പ്യൂട്ടറിൽ ഒറ്റ ക്ലിക്കിൽ അറിയാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഗുജറാത്തിലെ ഐ ടി ഉദ്യോഗസ്ഥർ. അത് സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനുമാണ് പോകുന്നത്. അങ്ങനെ പോകുന്നത് അതേക്കുറിച്ച് വലിയ വാർത്തകൾ വന്ന് അത് വലിയ സംഭവമാണ് എന്നതുകൊണ്ടാണോ? അതുകൊണ്ട് കേരളം അത് പഠിക്കാൻ പോവുകയാണോ? അതൊന്നുമല്ല, പോകുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഗുജറാത്തിൽ ഇങ്ങനെയൊരു സംവിധാനമുണ്ട്, അതൊന്ന് പോയി കണ്ടു നോക്കൂ, എന്നിട്ട് പറ്റുമെങ്കിൽ അത് അവിടെ പ്രാവർത്തികമാക്കൂ, അത് വൻകിട പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ ഏറെ സഹായകരമാണ്, തൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്, അത് തനിക്ക് ഗുജറാത്ത് ഭരിക്കാൻ ഏറെ സഹായം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അതും കൂടി ഒന്ന് പരിശോധിച്ചു നോക്കൂ, കേരളത്തിന് അത് ഉപകാരപ്പെടും, അതൊന്ന് പരിശോധിക്കൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എപ്പോൾ പറഞ്ഞു? പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും പോയപ്പോൾ ചീഫ് സെക്രട്ടറിയോടാണ് പ്രധാനമന്ത്രി ഇത് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഇത്തരമൊരു തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയും അങ്ങനെ ഗുജറാത്ത് സന്ദർശനത്തിനുള്ള ഉത്തരവ് ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അത് എങ്ങനെയാണ് ഇത്രയും കൃത്യമായി താങ്കൾ പറയുന്നത് എന്നായിരിക്കും ചോദിക്കുന്നത്. എന്നാൽ ഇതാ ചീഫ് സെക്രട്ടറി, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഗുജറാത്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത്. ആ കത്തിലെ വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രസ്വൺ ടി വി അത് എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ്. അത് ആ കത്തിൽ കൃത്യമായും എങ്ങനെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് ചീഫ് സെക്രട്ടറി കൃത്യമായും വിശദീകരിച്ചിട്ടുണ്ട്. മറ്റു മാധ്യമങ്ങളൊന്നും അത് കണ്ടിട്ടേയില്ല, കേൾക്കുന്നേയില്ല. ആദ്യം തുടക്കത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനമെന്ന് ഏഷ്യാനെറ്റ് വാർത്തയിൽ പറഞ്ഞിരുന്നുവെങ്കിലും, അവരുടെ വാർത്തയുടെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് മെല്ലെ മെല്ലെ അത് അവർ ഒഴിവാക്കി. ഇനി വീണ്ടും കൂട്ടിച്ചേർക്കുമോ എന്നറിയില്ല. ഇപ്പോൾ ആ വാർത്തയുടെ ഇൻട്രോയിൽ അത് കാണാനില്ല. അതുമാത്രമല്ല, മറ്റു മാധ്യമങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം എന്ന കാര്യം എവിടെയും പറയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്തെ ഒരു ചീഫ് സെക്രട്ടറിയോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ഗുജറാത്തിലേക്ക് പോവുകയും ഈ ഡാഷ്ബോർഡ് സംവിധാനം കാണുകയും അതേക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് കേരളത്തെ നടപ്പാക്കണോ വേണ്ടയോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഗുജറാത്ത് ചീഫ് സെക്രട്ടറിയെ അയച്ച കത്ത് വായിക്കാം. അത് വായിച്ചാൽ നമുക്കുള്ള എല്ലാ സംശയങ്ങളും തീരും തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ആ കത്ത് ഒന്ന് വായിക്കാം. ഡ്യൂറിംഗ് എ റീസെൻ്റ് അപ്പോയിൻമെൻ്റ് ഓഫ് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള വിത്ത് ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ,
The Honorable Prime Minister mentioned about the Chief Minister's dashboard for project implementation in Gujarat, an innovative tool in aiding good governance created during his tenure as Chief Minister of Gujarat. He also advised me to visit and understand the details of the same for possible implementation in Kerala. എന്നാണ് ഈ കത്തിനകത്ത് കൃത്യമായും ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത്. അതിനുശേഷം ചീഫ് സെക്രട്ടറി വി പി ജോയി പറയുകയാണ്, ഈ ചീഫ് സെക്രട്ടറി ഗുജറാത്ത് ചീഫ് സെക്രട്ടറി പങ്കജ് കുമാറിന് അയച്ച കത്താണ് വായിക്കുന്നത്. അതിൽ അടുത്ത പാരഗ്രാഫ് ഇങ്ങനെയാണ്, ഐ പ്രപ്പോസ് ടു വിസിറ്റ് അഹമ്മദാബാദ് ഗുജറാത്ത് ഓൺ 28th April 2022. ഐ റിക്വസ്റ്റ് ദാറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ എ പ്രസൻറ്റേഷൻ ഓഫ് ദ ഡാഷ്ബോർഡ് സിസ്റ്റം മേ പ്ലീസ് ബി മെയ്ഡ് അറ്റ് എ കൺവീനിയൻ്റ് ടൈം ഓൺ ദ ഡേ. ഐ ആൾസോ ലുക്ക് ഫോർവേഡ് എ മീറ്റിംഗ് യു ഡ്യൂറിങ് മൈ വിസിറ്റ്. എന്നാണ് ഈ കത്തിനകത്ത് പറയുന്ന കണ്ടൻറ്റ്. വാചകം ഇതാണ്. ഇതിൽ എവിടെയാണ് ഗുജറാത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്? അത് എങ്ങനെ നടപ്പാക്കിയെന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ഒന്നുമില്ല. അവിടെ നടപ്പാക്കിയ ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു ഈ ഫയലിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ പദ്ധതികളെ അവലോകനം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ പോകുന്നത്. അത് പോകുന്നത് തന്നെ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറി മീ എന്നാണ് പറയുന്നത്. ചീഫ് സെക്രട്ടറിയോട് അല്ലെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോകുന്നത് എന്നും ഈ കത്തിനകത്ത് കൃത്യമായും പറയുന്നുണ്ട്. ഇത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യം കേരളത്തിലെ ചീഫ് സെക്രട്ടറി അനുസരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഗുജറാത്തിൻ്റെ വികസന കാഴ്ചപ്പാട് എന്താണ് എന്നോ, ഏതൊക്കെ മേഖലയിൽ ഗുജറാത്ത് വൻ വിജയം നേടി വൻ വളർച്ച നേടി എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും വികസന പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ജനജീവിതം, ആരോഗ്യനില, വിദ്യാഭ്യാസ സമ്പ്രദായം, വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി എന്നിവയെക്കുറിച്ചോ ഒന്നും പഠിക്കാൻ വേണ്ടി പോകുന്നതല്ല. വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയും ആരോഗ്യരംഗത്തെ നേട്ടങ്ങളും ഗുജറാത്തിനെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രയോ മുന്നിലാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നീതി ആയോഗ് തന്നെ നിരവധി തവണ കേരളത്തിന് അവാർഡ് തന്ന് കേരളത്തെ അഭിനന്ദിച്ചതും ഒക്കെയാണ്. അത് ആരോഗ്യരംഗത്ത് മാത്രമല്ല, ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇപ്പോൾ വൻ കുതിച്ചുചാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശാപമായിരുന്ന തെക്ക് വടക്ക് ഹൈവേ ഇതുവരെയും പൂർത്തിയാക്കാൻ കേരളം ഭരിച്ച സർക്കാരുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 38 വർഷമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, എവിടെയും എത്തിയില്ല. അവസാനം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രമാണ് ഒരു മാറ്റമുണ്ടായത്. അങ്ങനെ വലിയ മാറ്റത്തിലേക്ക് കേരളം മാറുമ്പോൾ അതിനെ തടയുക എന്നതാണ് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ വിവാദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിന് പറയാവുന്ന പ്രധാനപ്പെട്ട കാരണം, നേരത്തെ ഗുജറാത്തിൽ മോദി ഭരിക്കുന്ന ഘട്ടത്തിൽ ഗുജറാത്ത് മോഡൽ എന്ന വലിയ പ്രചാരണം ഇന്ത്യയൊട്ടാകെ നടപ്പാക്കുന്ന ഘട്ടത്തിൽ, അത് വലിയ രാഷ്ട്രീയ ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രി ഷിബു ബിജൻ ഗുജറാത്ത് സന്ദർശിച്ചപ്പോൾ വളരെ രൂക്ഷമായ വിമർശനം കേരളത്തിൽ നിന്ന് പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷമായ LDF ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിന് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. അത് ഇന്ത്യ പിടിക്കാൻ BJP ശ്രമിക്കുന്നു. അതിനവർ ഉയർത്തിപ്പിടിക്കുന്നത് ഗുജറാത്ത് മോഡൽ എന്ന വികസന രീതിയാണ്. ആ വികസന രീതി ഒന്നുമില്ല, അത് ഊതി വീർപ്പിച്ച പൊള്ളയായ ഒരു ബലൂണാണ് എന്ന് അന്ന് തന്നെ സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണം, വേറെ എവിടെയും പോകേണ്ടതില്ല, ഇപ്പോൾ ഗുജറാത്തിലേക്ക് പോയാൽ മതി. വ്യവസായ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥ വളരെ വളരെ ദയനീയമാണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിവിധ ഇൻഡെക്സുകൾ, കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നീതി ആയോഗിൻ്റെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഗുജറാത്ത് എവിടെയും ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ല ഇതുവരെ. അങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളം 1, 2, 3, 5, 6 മേഖലകളിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയിൽ എന്നത് എത്രയോ തവണ ഇവിടെ വാർത്തകൾ നൽകിയതാണ്, പത്രങ്ങൾ വാർത്തകൾ നൽകിയതാണ്. അതിൻ്റെ പുരസ്കാരങ്ങൾ കേരളത്തിൻ്റെ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് പോലും ഏറ്റുവാങ്ങിയതാണ് എന്നത് ചിത്രസഹിതം നാം ഒക്കെ കണ്ടതുമാണ്. അങ്ങനെയുള്ള കേരളം ഗുജറാത്തിൽ നിന്ന് എന്തു പഠിക്കാനാണ്? ഇത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി പോയി കാണുന്ന ഒരേ ഒരു കാഴ്ച. ആ കത്താണ് ഞാൻ നേരത്തെ വായിച്ചത്. ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നാം വായിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ഗുജറാത്തിൻ്റെ വികസനം പഠിക്കാൻ വേണ്ടി പോകുകയോ ഗുജറാത്ത് മോഡൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോകുകയോ അങ്ങനെ ഗുജറാത്ത് മോഡൽ എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷം അത് കേരളത്തിൽ പകർത്താൻ വേണ്ടി വരികയോ ഒന്നുമല്ല ചെയ്യുന്നത് എന്നത് കാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പോവുകയാണ്. അതും
പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് ചീഫ് സെക്രട്ടറി വി പി ജോയ് ഗുജറാത്ത് ചീഫ് സെക്രട്ടറി പങ്കജ് കുമാറിന് എഴുതിയ കത്തിൽ വ്യക്തമായും പറയുന്നുമുണ്ട്. ആ കത്താണ് ഇവിടെ ഞാൻ വായിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പ്രചാരണത്തിൻ്റെ മാധ്യമങ്ങളും കോൺഗ്രസും ബി ജെ പിയും ഉണ്ടാക്കിയെടുക്കുന്ന ഈ പ്രചാരണത്തിൻ്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.